നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വ്യാജ കുടുംബാംഗങ്ങളെ തരപ്പെടുത്തി വിവാഹം നടത്തി ആൾക്കാരെ പറ്റിച്ചു മുങ്ങുന്ന സംഘം പാലക്കാട് പിടിയിലായി. 50 പേരെ പറ്റിച്ച സംഘം പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. സ്ത്രീകളെ കാണിച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയ 5 സംഘമാണ് പോലീസിന്റെ പിടിയിലകപ്പെട്ടിട്ടുള്ളത്. തൃശൂർ സ്വദേശി സുനിൽ, പാലക്കാട് കേരളശ്ശേരി സ്വദേശി കാർത്തികേയൻ, പാലക്കാട് സ്വദേശിനികളായ സജിത, ദേവി, സഹിത എന്നിവരാണ് അറസ്റ്റിലായ പ്രമുഖർ. സുനിലാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് അറിയിച്ചു. സേലം സ്വദേശിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്. കൊഴിഞ്ഞാമ്പാറ പോലീസിലായിരുന്നു കേസ് അന്വേഷണത്തിന്റെ ചുമതല. തമിഴ്നാട്ടിലായിരുന്നു ഇവർ വിവാഹ പരസ്യം നൽകിയിരുന്നത്. അവിടെ വിവാഹ പരസ്യം നൽകിയിരുന്ന സേലം സ്വദേശി മണികണ്ഠനാണ് ഇപ്പോൾ തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ ഡിസംബർ 12 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഗോപാലപുരം അതിർത്തിയിലെ ക്ഷേത്രത്തിൽ സജിതയുമായിട്ടായിരുന്നു മണികണ്ഠന്റെ വിവാഹം. വധുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന കാരണം പറഞ്ഞ് വിവാഹം ഉടൻ നടത്തി. ഇതിനു പിന്നാലെ വിവാഹ കമ്മീഷനായി 1.5 ലക്ഷം രൂപ മണികണ്ഠനിൽ നിന്നും വാങ്ങി. വിവാഹ ദിനം വൈകിട്ടോടെ സേലത്തെ വരന്റെ വീട്ടിൽ നിന്നും സജിതയെ കൂട്ടിക്കൊണ്ടുപോയി. സഹോദരൻ എന്ന വ്യാജേന കാർത്തികേയനും അവിടെ ചെന്നിരുന്നു. എന്നാൽ ഇതിന് തൊട്ടടുത്ത ദിവസം സജിതയുടെ അമ്മയ്ക്ക് വീണ്ടും അസുഖം കൂടിയെന്ന് പറഞ്ഞ് സജിതയും സഹോദരനെ അഭിനയിച്ച കാർത്തികേയനും തിരികെ നാട്ടിലേക്ക് പോന്നു. എന്നാൽ അതിനുശേഷം ഇവരെക്കുറിച്ച് മണികണ്ഠൻ ഒരു വിവരവും ലഭിച്ചില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. 1 ആഴ്ച കഴിഞ്ഞിട്ടും വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് മണികണ്ഠന് തോന്നുകയും അന്വേഷിച്ചപ്പോൾ വിവാഹം തട്ടിപ്പായിരുന്നെന്ന് കണ്ടെത്തുകയുമായിരുന്നു. പിന്നീട് കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സംഘത്തെ പിടികൂടുകയായിരുന്നു. സമാന രീതിയിൽ 50 പേരെ പറ്റിച്ചിട്ടുണ്ടെന്നും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. ചിറ്റൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.